ആർ അഭിലാഷ് ഇപ്പോൾ പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷോൺ ജോർജ്, എം ആർ അഭിലാഷ് അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാൻ വൈകിയത്. ശ്രീ ഷോൺ ജോർജ്, ഇതിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണല്ലോ KSIDC. അക്കാര്യമാണല്ലോ താങ്കൾ ഇന്ന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചതും. KSIDC ഈ ഉത്തരവിലേക്ക് നയിക്കുവാനായിട്ട്, അതായത് ഈ 31/5/2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിലേക്ക് നയിക്കുവാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണല്ലോ താങ്കൾ നൽകിയിരിക്കുന്നത്, ഒന്ന് വിശദീകരിക്കാമോ? ആ ഉത്തരവില് ഇപ്പൊ നമ്മൾ ആദ്യം പൊതുമേഖല, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തീർച്ചയായിട്ടും പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രമാണ് ഇവിടുന്ന് മൈനിങ് അനുവദിച്ചിട്ടുള്ളത്. 3/1/2019 കേന്ദ്ര സർക്കാർ ഖനനം PSUs പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം ആക്കിക്കൊണ്ട് ഉത്തരവിറങ്ങുന്നത്. ആ ഉത്തരവിന് ശേഷം 5-ാം മാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നു കിടക്കണം, പ്രളയത്തെ അതിജീവിക്കണമെങ്കിൽ 2018 പ്രളയത്തിന് ശേഷം മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെ ആ പൊഴിമുഖം തുറന്നിടണം എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഉത്തരവിന്റെ മറവിൽ അവിടെ ജില്ലാ കളക്ടർ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടറെയും കൊണ്ടാണ് സ്വാഭാവികമായി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം അപ്പോ ഇതിന്റെ ഒരു കോട്ട് വേണം. കോട്ട് സ്വാഭാവികമായിട്ട് അവിടെ ധാതുമണലാണ് എന്ന് ആ ഉത്തരവിന്റെ പല സ്ഥലങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ ധാതുമണലാണെങ്കിൽ, ധാതുമണലിന് ഇവിടെ സാധാരണ, ഇപ്പൊ നമ്മുടെ, ഞാൻ എന്റെ ഡിവിഷനിൽ മൂന്നിലവ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. മൂന്നിലവ് പഞ്ചായത്ത്, മൂന്നിലവ് ടൗണിൽ കഴിഞ്ഞ 2 വർഷമായി എല്ലാ പ്രളയത്തിലും വെള്ളം കയറുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടായിരുന്നു, ഈ ടൗണിനോട് ചേർന്ന ചെക്ക് ഡാം. ആ ടൗണിനോട് ചേർന്ന ചെക്ക് ഡാമില് മണൽ നിറയുന്നു. ആ മണൽ നിറഞ്ഞപ്പോൾ അപ്പൊ ഇത് എങ്ങനെ മാറ്റിക്കളയാ, ചെക്ക് ഡാം പൊട്ടിച്ചു കളയാൻ വേണ്ടി ഞാൻ സർക്കാരിനെ സമീപിച്ചു. അത് നടക്കില്ല, കാരണം നിസ്സാര ദിവസം കാലങ്ങളെ ആയുള്ളതായിരുന്നു കെട്ടിക്കഴിഞ്ഞിട്ട്. അപ്പൊ അതിന് എതിർപ്പ് വന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഈ ടൗണിലെ രക്ഷിക്കാം, എല്ലാ പ്രളയത്തിനും 10-20 ലക്ഷം രൂപയുടെ നഷ്ടം ആ ടൗണിലുണ്ടാകാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി, ഇപ്പൊ ഇവരെനിക്ക് ഓർഡർ തന്നു, ഈ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് കളക്ടർ വഴി ഇത് ലേലം ചെയ്യാം. അങ്ങനെ കളക്ടർ അതുപോലെ പ്രകാരം ഡയറക്ഷൻ കൊടുത്ത് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൂടെ അത് ലേലം ചെയ്യിപ്പിച്ചു. അത് ലേലം ചെയ്തപ്പോൾ ആ മണ്ണിന്റെ റേറ്റും 464 രൂപയാണ്. അത് ബേസ് റേറ്റാണ്. അത് സാധാരണ ധാതുമണലൊന്നുമല്ല, നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ ഉള്ള സാധാരണ മണലിന്റെ റേറ്റാണ്. ഇവിടെ ഈ ഓർഡറിലും കൃത്യമായ 464 രൂപ, പക്ഷേ KMM കോട്ട് ചെയ്ത് 250 രൂപയായിരുന്നു. അതിനുശേഷം നിരവധി ഡിസ്കഷന് ശേഷം, ആ മിനിറ്റ് കൃത്യമായി പറഞ്ഞു, നിരവധി ഡിസ്കഷന് ശേഷം 464 രൂപയിലേക്ക് നിർബന്ധിച്ച് അവരെ എത്തിക്കുകയായിരുന്നു. എന്തുകൊണ്ട് എത്തിച്ചു? ഈ ഇവിടെ മിനറൽസ് ഉണ്ട്, ഇതിന്റെ ഈ മണൽ ഇവിടുന്ന് എടുത്തു മാറ്റുന്ന മണലിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോടൊരു അസസ്മെന്റ്, ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിനൊരു വിലയിടണമെന്ന് പറഞ്ഞു. അങ്ങനെ വിലയിടണമെന്ന് പറഞ്ഞിട്ട് നിരവധി കാലം കഴിഞ്ഞിട്ടും അവർക്ക് ആ വിലയിടുക എന്ന് പറഞ്ഞ പ്രോസസ്സ് അവർ ചെയ്യാത്തത് കൊണ്ട്, അതിനകത്ത് ആ ഓർഡർ കൃത്യമായിട്ട് വിലയിടുക എന്നുള്ളൊരു പ്രോസസ്സ് മൈനിങ് ആൻഡ് ജിയോളജി ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ആ പറഞ്ഞ ഏറ്റവും കൂടുതൽ ബേസ് മിനിമം ബേസ് ആയിട്ടുള്ള 464 രൂപയ്ക്ക് നിർബന്ധിച്ച് KMML കൊണ്ട് സമ്മതിപ്പിച്ചു. 464 രൂപ വില വെച്ച് KMML എടുക്കുന്ന സാധനത്തിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നത്തെ പ്രൈസ് 30,000 രൂപയിലധികമാണ്. അത് ശരിയാണ്, 30,000 രൂപയുടെ സ്ഥാനത്താണ് 464 രൂപ. പക്ഷെ അവിടെ അത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇല്ല ശ്രീ ഷോൺ ജോർജ്, പക്ഷെ അവിടെ നിന്ന് എങ്ങോട്ടാണ് ഡൈവേർഷൻ ഉണ്ടായി CMR കാര്യങ്ങൾ നീങ്ങുന്നത്? അതുകൊണ്ട് വരാം. അതായത് അവിടെ ഈ തോട്ടപ്പള്ളി ചെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, അവിടെ ഈ KMML ഈ എടുത്തിട്ട് സബ്ലീസ് കൊടുക്കാറ്, ഈ അതായത് ഡ്രെഡ്ജിങ്ങിനും അതുപോലെ ഈ എക്സ്കവേഷനുമായിട്ട് സബ്ലീസ് കൊടുക്കും. ലോറികൾ സബ്ലീസാണ് കൊടുത്തേക്കുന്നത്. അതായത് വലത്തോട്ട് തിരിഞ്ഞാൽ KMML പോകും, ഇടത്തോട്ട് തിരിഞ്ഞാൽ CMR. അത് ആ തോട്ടപ്പള്ളി ചെന്ന് നാട്ടുകാരോട് ആരോട് ചോദിച്ചാലും പറയും, ഈ ലോറി അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന മണലിന് കണക്കില്ല. കാരണം ഒരു ദിവസം പൊഴിമുഖത്തു നിന്ന് മണലെടുത്ത് മാറ്റിയാൽ പിറ്റേ ദിവസം രാവിലെ കടൽ വീണ്ടും മണൽ അവിടെ കൊണ്ട് ഇടുകയാണ്. അതാണ് അതിന്റെ പ്രോസസ്. എത്ര എടുത്താലും മണൽ പിറ്റേ ദിവസം രാവിലെ അവിടെ കാണും. അതാണ് തോട്ടപ്പള്ളി. തോട്ടപ്പള്ളി നിങ്ങൾ ചെല്ലണം. അവിടെ ഇതിന്റെ പേരിൽ പരിസ്ഥിതി ആക്കാത്തതും കൊണ്ട് നിരവധി വർഷങ്ങളായിട്ട്, 10-15 വർഷമായി അവിടെ പ്രക്ഷോഭ രംഗത്തിറക്കുന്ന ഒരു സമൂഹമുണ്ട്, ആറാട്ടുപുഴ. എല്ലാ കാലത്തും കരിമണലിന്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആറാട്ടുപുഴ. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ഒരു കാര്യം, ഈ KMML ഇത്ര മണൽ കൊണ്ടുപോയിട്ടുണ്ട്, KMML പ്രൊഡക്ഷൻ ഒന്ന് നോക്കണം. 2018-15 മുതല് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ 1/3 പോലും KMML യൂസ് ചെയ്തിട്ടില്ല. എന്താണ്, അവര് ഇലുമിനേറ്റ് സിന്തറ്റിക് റുട്ടെയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്. എന്നിട്ട് ഈ അനാവശ്യമായ, അതായത് അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി സാധനം പുറത്തേക്ക് വിൽക്കുകയാണ്. ആ വിൽക്കുന്നത് ഒഫീഷ്യലായിട്ട് കുറെ
പോക്കുവരവ് വരുത്താൻ വേണ്ടി കുറെ വിൽപ്പന കാണിച്ചിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി ഞാൻ പറയാം. എനിക്ക് ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പറയാൻ പരിമിതികളുണ്ടെങ്കിൽ എങ്കിൽ പോലും പറയാമല്ലോ, കൃത്യമായി കെ എം എം എല്ലും സി എം ആറിലും വഴി കൃത്യമായ കരിമണൽ മോഷണം പോയിട്ടുണ്ട്. ആ മോഷണം പോയതിലാണ് ഇവരുടെ കണ്ണടയിൽ നടന്നിട്ടുള്ളത്, ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുള്ളത്, ഇതിനെല്ലാം കൂട്ടു നിന്നിട്ടുള്ളത് കെ എസ് ഐ ഡി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ആ ഉന്നത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെയുള്ള അറിവോടുകൂടിയാണ് ഇത് നടന്നതെന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്കിവിടെ മാസപ്പടി എന്ന വിവാദം ഉണ്ടായത്. അപ്പോൾ മാസപ്പടി എന്ന് പറയുന്നത് ഇതിലൊരു ചെറിയ ഘടകം മാത്രമാണ്. ഈ സി എം ആറിന് കിട്ടുന്ന ഈ ലാഭം അതിൽ നിന്നൊരു വിഹിതം ഈ രീതിയിൽ പോകുന്നു, അങ്ങനെ ഒരു കടലാസ് കരാർ ഉണ്ടാക്കുന്നു സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ, അല്ലേ? അതെല്ലാം 2016-19 അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പര. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊരു ഒരു ഒരു കച്ചവടം, നമ്മളിപ്പോ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയാൽ അതിന്റെ ബ്രോക്കർമാർക്ക് കൊടുക്കുന്ന പൈസ എത്രയാ? 2%. അപ്പോ വീണ വീജന് കൊടുത്തേക്കുന്ന 1.72 ആണെങ്കിൽ കച്ചവടം എത്ര രൂപയാണെന്ന് ചിന്തിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഈ കർത്താടെ കയ്യിൽ നിന്നല്ല സി എം ആറിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി എന്ന് പറയുന്ന നേതാക്കന്മാർക്കൊന്നും ഇതിന്റെ യഥാർത്ഥ വാല്യുവേഷൻ എന്നാണെന്ന് അറിയത്തില്ല. കറുത്ത ഇവരെയും പറ്റിക്കുകയായിരുന്നു. യഥാർത്ഥ വാല്യുവേഷൻ എത്രയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഇതിനും ഒത്തിരി കൂടുതൽ ഇവരെല്ലാം വാങ്ങിക്കുമായിരുന്നുള്ളതാണ് നഗ്നമായ സത്യം. ഇതിന്റെ വാല്യുവേഷൻ എന്നാണ്, ഇതിന്റെ ഇന്റർനാഷണൽ പ്രൈസ് എത്രയാണ്? ഞാനൊരു കാര്യം പറയട്ടെ, 12 മിനറൽസ് ആണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ആധികാരികമായി കേരള സംസ്ഥാനത്ത് ഇത്രയും വലിയ സ്വത്തായ ഈ ധാതു മണലിനെ അവർ ഇപ്പോഴും കൃത്യമായി എത്ര ധാതുക്കൾ ഇതിനകത്തുണ്ടെന്നും, അതായത് ഇപ്പൊ നമ്മൾ പറയുന്നു ഇതിന് 30,000 രൂപ, ഇപ്പം ഈ കരിമണൽ എന്ന് പറയുന്ന ഇലുമിനേറ്റ് ഉള്ള മണലിന് നമ്മൾ 30,000 രൂപ വാല്യുവേഷൻ പറഞ്ഞാൽ ഒരു എം ക്യൂബിന് 4.25 കോടി രൂപ വാല്യുവേഷൻ ഉള്ള ധാതുക്കളുണ്ട്. അത് ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ആറാട്ടുപുഴയിൽ നിന്നും തോട്ടപ്പള്ളിയിൽ നിന്നും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ നിന്ന് മണൽ കളക്ട് ചെയ്ത് ബോംബെയിലെ ഒരു ഏജൻസിക്ക് ഇത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു. താങ്കൾ ഇതിനെക്കുറിച്ച് വലിയ റിസർച്ച് തന്നെ നടത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ എസ് എഫ് ഐക്ക് ഒപ്പം താങ്കൾ ഉണ്ട്, എല്ലാ തെളിവുകളും എസ് എഫ് ഐക്ക് മുന്നിലേക്ക് താങ്കൾ എത്തിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? എനിക്ക് എസ് എഫ് ഐയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും കഴിഞ്ഞ 15-ാം തീയതി കൊണ്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇത് എന്റെ ഒരു ഇൻട്രസ്റ്റ്, കാരണം എന്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജീവിക്കാൻ മാർഗമില്ല. പെട്രോളി ഉൽപ്പന്നങ്ങളുടെ കാലം കഴിഞ്ഞ് ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ബാറ്ററികളുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക് സിസ്റ്റത്തിന്റെ കാലഘട്ടത്തിൽ. നമുക്ക് വണ്ടികളൊക്കെ പെട്രോളും ഡീസലും മാറി ഇലക്ട്രിക് വാഹനങ്ങളാകുന്നു. ഇനിയിപ്പോ ഈ ധാതുക്കൾക്ക്, പ്രത്യേകിച്ച് മിനറൽസിനാണ് ലോകത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഈ ഒരു ഒറ്റ കണ്ടന്റ് കൊണ്ട് ഈ ആറാട്ടുപുഴ മുതൽ ഈ 17 കിലോമീറ്റർ ഉള്ള ആ ഒറ്റ കടൽ തീരം കൊണ്ട് ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന മേഖലയായി കേരളത്തെ മാറ്റാൻ. ശരി ശരി, പക്ഷേ അതിനും അപ്പുറമായിട്ട് ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ എക്സാലോജിക്കിന്റെ ഇടപാട് പുറത്തു വരണം, അത് തന്നെ താങ്കളുടെ ഒന്നാമത്തെ ലക്ഷ്യം അല്ലേ? അതോ ഈ കരിമണൽ ഖനനത്തിനെതിരെ ഇവിടെ പോരാട്ടം? എക്സാലോജിക് എന്ന് പറയുന്നത് എന്നെയോ സമൂഹത്തെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ എക്സാലോജിക്കിലേക്ക് വന്നിട്ടുള്ള പണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും സമൂഹത്തെയും സംബന്ധിക്കുന്ന പ്രശ്നം. ഞാൻ എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു ഒരു വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമ്പനിയാണെങ്കിൽ എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷെ വീണ വിജയൻ അവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിലാണ് ആ പണം കൈപ്പറ്റിയതെന്ന് കൃത്യമായി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലും, അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ബാംഗ്ലൂര് ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇതിന്റെ പുറകോട്ടുള്ള രേഖകൾ മുഴുവൻ നമ്മൾ കണ്ടില്ലേ? പിന്നെ എല്ലാം ഉണ്ടല്ലോ, ഇഡിയുടെ അന്വേഷണം മുതലുള്ള കാര്യങ്ങളുണ്ട്. നന്ദി ശ്രീ ഷോൺ ജോർജ്. നന്ദി ഇത്രയും കാര്യങ്ങൾ.